സ്വർഗം തുറക്കണേ, ആത്മാവിൽ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ, ആരാധനേ എൻ യേശുവേ. ഹാലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത ദൈവ വചന ശുശ്രൂഷയിലേക്ക് രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് കൊരിന്ത്യസാർ എഴുതിയ 1:21. അതിനാൽ നിങ്ങൾ മനുഷ്യരുടെ പേരിൽ അഭിമാനിക്കണ്ട. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൻ്റെ തിക്കിനും തിരക്കിനും ഇടയിൽ നിന്ന് ഇതാ സ്വർഗം ഇടപെട്ട് നമ്മെ ഓരോരുത്തരെയും ഈ ഒരു മണിക്കൂറിൽ ദൈവരാജ്യദൂതനായി ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് ആ കൂട്ടായ്മയിൽ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ട്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഈ വ്യക്തിയുടെ പേര് മെർലിൻ ബുവേര, പള്ളുരുത്തി, കൊച്ചി, എറണാകുളം ഡിസ്ട്രിക്റ്റ്. മെർലിൻ ബുവേരയാണ് ഈ കാര്യം സാക്ഷ്യപ്പെടുത്തുന്നത്. 15 വർഷത്തിലധികമായി ഒരു നല്ല ജോലി ലഭിക്കുവാൻ ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ എൻ്റെ ജീവിതം ഇരുളടഞ്ഞതായിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ദൈവവചന ശുശ്രൂഷകളെക്കുറിച്ച് കേട്ടത്. ഏതാണ്ട് 1.5 വർഷത്തോളമായി ഞാൻ സ്ഥിരം ഞായറാഴ്ച തോറും അഭിഷേകാഗ്നി എന്ന പ്രോഗ്രാം കാണാറുണ്ട്. ഈ സമയത്ത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. ഞാൻ ഒരു ഞായറാഴ്ച അഭിഷേകാഗ്നി പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു, എനിക്ക് ഒരു നല്ല ജോലി നൽകണമേ എന്ന്. അത്ഭുതമെന്ന് പറയട്ടെ, 2 ദിവസത്തിനുള്ളിൽ എനിക്ക് 1 വർഷത്തേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിക്കാൻ ഓർഡർ ലഭിച്ചു. തുടർന്ന് 2009 ഡിസംബറിൽ എനിക്ക് ഗവൺമെൻറ് സർവീസിൽ നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ സ്ഥിര നിയമനവും ലഭിച്ചു. ഇന്ന് ഞാൻ പെർമനൻ്റായ ഒരു ജോലിക്കാരിയാണ്. ഹാലലൂയ. കർത്താവിൻ്റെ വചനങ്ങൾ ടെലിവിഷനിൽ കേട്ടുകൊണ്ടിരുന്നപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വാസം ജനിച്ചു, യേശുവിൻ്റെ നാമത്തെ വിളിച്ചു. 15 വർഷമായി ഒരു ജോലിയില്ലാതെ കരഞ്ഞിരുന്ന ഈ സഹോദരിക്ക് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ആ തടസ്സങ്ങൾ കെട്ടഴിഞ്ഞ് വിട്ടുമാറിപ്പോയി. ഹാലലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. എത്രമാത്രം വലിയവനാകട്ടെ, എത്രമാത്രം ചെറിയവനാകട്ടെ, ഏത് പൊസിഷനിൽ ഇരിക്കുന്നവനാകട്ടെ, വിദ്യാഭ്യാസം ഉള്ളവനാകട്ടെ, വിദ്യാഭ്യാസം ഇല്ലാത്തവനാകട്ടെ, ആരോഗ്യമുള്ളവനാകട്ടെ, ഇല്ലാത്തവനാകട്ടെ, ഒരുപക്ഷെ കിടക്കയിൽ കിടക്കുന്ന ഒരു കിടപ്പ് രോഗിയായിരിക്കാം നീ. ഇന്ന് ഈ നിമിഷം ദൈവത്തിൻ്റെ മഹത്വത്തെ ഏറ്റുപറയുക. യെശയ്യായുടെ പുസ്തകം 51:15-16 തിരുലിഖിതങ്ങൾ. തിരമാലകൾ അലറും വിധം കടലിനെ ക്ഷോഭിപ്പിക്കുന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും സിയോനോട് നീ എൻ്റെ ജനമാണ് എന്ന് പറഞ്ഞും എൻ്റെ വചനം ഞാൻ നിന്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഭയപ്പെടണ്ട, എൻ്റെ കരത്തിൻ്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ 4:13 തിരുലിഖിതം. മലകൾക്ക് രൂപം നൽകുകയും
കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യന് തന്റെ ചിന്തകൾ പകർന്നു കൊടുക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിക്ക് മുകളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരുവനുണ്ട്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവന്റെ നാമം. ഈ നാമത്തിനാണ് മഹത്വമുള്ളത്, ഈ നാമത്തിനാണ് ബലമുള്ളത്, ഈ നാമത്തിലാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 12-ാം തിരുലിഖിതം. തന്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചതും തന്റെ ജ്ഞാനത്താൽ ലോകത്തെ സ്ഥാപിച്ചതും തന്റെ അറിവാൽ ആകാശത്തെ വിരിച്ചതും അവിടുന്നാണ്. ആ മഹോന്നതന നാമത്തെ മകനെ മകളെ ഒന്ന് എളിമപ്പെട്ട് വിളിക്കുമോ? കരങ്ങൾ ഉയർത്തി മനസ്സ് തുറന്ന് ഈശോയേ യേശുവേ ഉറക്കെ വിളിച്ച് വിളിച്ച് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. മരണത്തെ ജയിച്ചവനേ കർത്താവായി അധിപതിയായി കാണണമേ, കർത്താവായി അധിപതിയായി കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളിൽ ആരില്ലെങ്കിലും ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ലോകത്തിലെ മനുഷ്യർക്ക് മഹത്വം കൊടുക്കുന്ന അരൂപി, ദൈവത്തിന് മഹത്വം കൊടുക്കാതെ മഹത്വമല്ല തനിക്ക് തന്നെ എടുക്കുന്ന ഏതെങ്കിലും തിന്മയുടെ അരൂപി ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ തരത്തിലുള്ള ദുഷ്ടാരൂപിയുടെ ഉപദ്രവങ്ങൾ ദൈവമക്കളിൽ നിന്ന് യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. മനുഷ്യരുടെ പേരിൽ നിങ്ങൾ അഭിമാനിക്കരുത്. ഇത് ദൈവവചനം നൽകുന്ന ഒരു അടിസ്ഥാന പ്രബോധനമാണ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യോസ് 3:21. അതിനാൽ മനുഷ്യന്റെ പേരിൽ നിങ്ങൾ അഭിമാനിക്കണ്ട. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഈ അടുത്ത 2-3 വർഷങ്ങളിലായി ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയുണ്ട്. സംസാരിക്കുമ്പോൾ അറിയാതെ തന്നെ വായിൽ നിന്ന് എടുത്തു ചാടി വരുന്ന ഒരു സെൻറ്റൻസ്, എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് വായി അറിയാതെ എടുത്തു ചേടുന്ന ഒരു സെൻറ്റൻസ് ഇങ്ങനെയായിരിക്കും, ആ ചേട്ടൻ ഉണ്ടായതുകൊണ്ടാണ് ഈ കാര്യം നടന്നത്, ഇല്ലെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു, അവരാണ് ഇതെല്ലാം നടക്കാൻ കാരണം, ഇന്ന കുടുംബക്കാരാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് സാത്താൻ കൗശലപൂർവ്വം വെക്കുന്ന വലിയൊരു കെണിയാണ്. ഇന്ന കുടുംബമാണ് നമ്മൾ രക്ഷിച്ചത്, ഇന്ന വ്യക്തിയാണ് ഈ എല്ലാ നന്മയുടെ പിന്നിൽ പ്രവർത്തിച്ചത്, ഇന്ന ആളാണ് ഇതിൻ്റെ എല്ലാ ആണിക്കല്ല്. ഇങ്ങനെ ഞാനും നിങ്ങളും പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ആ വ്യക്തിയെക്കുറിച്ചാണ് മതിപ്പ്, എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ ആ കുടുംബത്തെക്കുറിച്ചാണ് മതിപ്പ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഞാനും നിങ്ങൾ സംസാരിക്കുകയും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വമെടുത്ത് ഈ ഭൂമിയുള്ള മനുഷ്യർക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പ്രീതിയാണ് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും വിട്ടുമാറിപ്പോകുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ദിവസം എന്നോട് ഇടപെട്ടു. ദൈവത്തിൻ്റെ ആത്മാവ് ചോദിച്ചു, എന്ത് മഹാത്മ്യമുണ്ടായിട്ടാണ് ഈ കാര്യത്തിൻ്റെ മുഴുവൻ മഹത്വമെടുത്ത് ഇന്ന വ്യക്തിക്ക് അച്ഛൻ കൊടുത്തത്? എന്ത് മേന്മയുണ്ടായിട്ടാണ് ഈ കാര്യത്തിന് മുഴുവൻ മഹത്വമെടുത്ത് ഇന്ന കുടുംബത്തിന് കൊടുത്തത്? മനുഷ്യന് എന്ത് ശ്രേഷ്ഠതയാണുള്ളത്? മനുഷ്യൻ്റെ പേരിൽ അഭിമാനിക്കാൻ എന്താണ് ദൈവവചന പ്രകാരമുള്ളത് എന്ന് പരിശുദ്ധാത്മാവ് ചോദിച്ചു. അതിനുശേഷം പരിശുദ്ധാത്മാവ് വ്യക്തമായി വെളിപ്പെടുത്തുന്ന സംഗതിയുണ്ട്. അതാണ് യെശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ 40-ാം അധ്യായം 7-8 തിരുലിഖിതങ്ങൾ. കർത്താവിൻ്റെ ശ്വാസമേൽക്കുമ്പോൾ പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു, മനുഷ്യൻ പുല്ലുമാത്രം. പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു, നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു.
ദൈവത്തിന്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തി തരികയാണ്. മനുഷ്യൻ ഒരു പുല്ല് മാത്രം, മനുഷ്യൻ നിസാരൻ, എടുക്കുന്ന വലിക്കുന്ന വായു ഒന്ന് തിരിച്ചു വിടാനുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു ബലം മനുഷ്യന് അവകാശപ്പെടാനുണ്ട്. ഇതിനെക്കുറിച്ച് ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവമക്കൾക്ക് ഒരു വെളിപ്പെടുത്തൽ ലഭിക്കുന്നുണ്ട്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 10:23, കർത്താവേ മനുഷ്യൻ്റെ മാർഗങ്ങൾ അവൻ്റെ നിയന്ത്രണത്തിലല്ലെന്നും നടക്കുന്നവന് തൻ്റെ ചുവടുകൾ സ്വാധീനമല്ലെന്നും എനിക്കറിയാം. നടന്നു പോകുന്നൊരു വ്യക്തിക്ക് ഈ പൊക്കുന്ന കാല് അവിടേക്ക് നിലത്തേക്ക് താഴ്ത്താൻ പറ്റുമെന്ന് ഉറപ്പുണ്ടോ? ഇതിനെക്കുറിച്ച് ദൈവവചനത്തിൽ മറ്റൊരു ഭാഗത്ത് വെളിപ്പെടുത്തിയ പ്രകാരമാണ്, നിലത്തു വീണാൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം ചിതറിപ്പോകുന്ന വെള്ളത്തുള്ളികൾ പോലെയാണ് നമ്മുടെ ജീവിതം. ഇതിൽ നമുക്ക് അഭിമാനിക്കാൻ എന്താണുള്ളത്? ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ അഭിമാനിക്കാൻ എന്താണുള്ളത്? യെശയ്യാ 40:15, ജനതകൾ അവിടത്തേക്ക് തൊട്ടിയിൽ ഒരു തുള്ളി വെള്ളം പോലെയും വെള്ളിക്കോലിൽ പൊടി പോലെയുമാകുന്നു, ദ്വീപുകൾ നേർത്ത പൊടിക്ക് സദൃശം. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് വിശുദ്ധ ലേഖനങ്ങളിൽ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്, ഇങ്ങനെ നിസ്സാരരായ മനുഷ്യരിലല്ല ഞാനും നിങ്ങൾ അഭിമാനം കൊള്ളേണ്ടത്, ഇങ്ങനെ നിസ്സാരരായ മനുഷ്യനല്ല ഞാനും നിങ്ങൾ മഹത്വം കൊടുക്കേണ്ടത്. അപ്പോസ്തല പ്രവർത്തനത്തിൽ നമുക്കൊരു ഭാഗം വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 12:21-23 തിരുലിഖിതങ്ങൾ. ഒരു നിശ്ചിത ദിവസം ഹെറോദോസ് രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. അവരോട് പരസ്യമായി സംസാരിച്ചു. ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു, ഇത് ഒരു ദേവന്റെ സ്വരമാണ്, മനുഷ്യൻ്റെതല്ല. പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി. എന്തെന്നാൽ ദൈവത്തിന് അവൻ മഹത്വം നൽകിയില്ല. പുഴുക്കൾക്ക് ഇരയായി അവൻ അന്ത്യശ്വാസം വലിച്ചു. അപ്പോസ്തല പ്രവർത്തനം 12:21-23 വചനങ്ങളിൽ മനുഷ്യൻ ഹെറോദോസിന് വലിയ മഹത്വം കൊടുത്ത് ഹെറോദോസിൽ അഭിമാനം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ വിളിച്ചു പറയുകയാണ്. അങ്ങനെ ഹെറോദോസിനെ അഭിമാനം കൊണ്ടിങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഇതാ അവിടെ ദൈവത്തിൻ്റെ ശക്തി വിപരീതമായി വ്യാപരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദൂതൻ്റെ അടിയേറ്റ് പുഴുക്കൾക്കിരയായി ഹെറോദോസ് അന്ത്യശ്വാസം വലിച്ചു. ഇത് ആത്മീയ ലോകത്തിലും ഭൗതിക ലോകത്തിലും മനുഷ്യന് പിശാച് വെക്കുന്ന ഒരു കെണിയാണ്. മനുഷ്യന്മാരെ കണ്ടമാനം പുകഴ്ത്തുക, കണ്ടമാനം പൊക്കിയടിക്കുക, കണ്ടമാനം അങ്ങോട്ട് ഉയർത്തി നിർത്തുക. ഒരുപാട് ചിലർ മനുഷ്യനെ ആരാധിക്കുന്നതായി കേട്ടിട്ടുണ്ട്. ചില ആളുകൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഞാൻ ഇന്നയാളുടെ ആരാധകനാണ്, ഞാൻ ഇന്നയാളുടെ ആരാധകനാണ്. ഒരുപാട് ഫാൻസ് അസോസിയേഷനും ഒരുപാട് കാര്യങ്ങളെല്ലാം ലോകത്തിൽ പല ആളുകളുടെയും പേര് ഉയർന്നു വരുന്നുണ്ട്. ആത്മീയ രംഗത്തുള്ളൊരു വ്യക്തിയാണെങ്കിലും ഭൗതിക രംഗത്തുള്ളൊരു വ്യക്തിയാണെങ്കിലും നിങ്ങൾ അങ്ങനെ ഉയർത്തി ഉയർത്തി നിർത്തിയാൽ, നിങ്ങളുടെ മനസ്സ് ഉയർത്തി നിർത്തിയാൽ അദ്ദേഹത്തിനും കേടാണ്, നിങ്ങൾക്കും അത് കേടാണ്. രണ്ട് കൂട്ടർക്കും നാശം വിളിച്ചു വരുത്തുന്ന ഒരു സംഗതിയാണ്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വമെടുത്ത്, സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വമെടുത്ത് സൃഷ്ടിക്ക് കൊടുക്കുക എന്നുള്ളത്. ആത്മീയ രംഗത്തും ഈ ഒരു നാശം ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില സമയത്ത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില ആളുകൾ വന്ന് കാലിൽ വീഴുക, തൊട്ടുമുത്തുക, ഇങ്ങനെയുള്ള അതെല്ലാം ദൈവവചനം നിരോധിച്ചിരിക്കുന്ന സംഗതിയാണ്. ദൈവവചനം കർശനമായി നിരോധിച്ചിരിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനത്തിൽ 1 അധ്യായത്തിൽ ഇതാ ഇതുപോലെ സമാനമായൊരു രംഗമുണ്ടാവുകയാണ്. ഉടനെ പൗലോസിലേക്ക് അതിനകത്ത് ഇടപെട്ടു. അവിടുത്തെ സാഹചര്യം ഇതാണ്, കുറേ പേര് പറഞ്ഞു ഞാൻ പൗലോസിൻ്റെ ആളാണ്, അവർക്ക് അഭിമാനം പൗലോസിലാണ്. വേറെ ചിലർ പറഞ്ഞു ഞാൻ കേപ്പായുടെ ആളാണ്, അവരുടെ അഭിമാനം കേപ്പായിലാണ്. 1 കൊരിന്ത്യർ 1:12, ഞാൻ പൗലോസിൻ്റെതാണ്, ഞാൻ അപ്പോളോസിൻ്റെതാണ്, ഞാൻ കേപ്പായുടേതാണ്, ഞാൻ ക്രിസ്തുവിൻ്റെതാണ്. ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പറയുന്നതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നോക്ക്, ചിലർ പത്രോസിൽ അഭിമാനം കൊള്ളുന്നു, ചിലർ പൗലോസിൽ അഭിമാനം കൊള്ളുന്നു, ചിലർ അപ്പോളോസിൽ അഭിമാനം കൊള്ളുന്നു, ചിലർ സീലാസിൽ അഭിമാനം കൊള്ളുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ദൈവത്തിൻ്റെ ആത്മാവ് ഒരുപാട് വേദനിച്ച സംഭവമാണ്. പൗലോസിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുക, എന്താണ് പൗലോസാണോ നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്? എന്താണ് പത്രോസാണോ നിങ്ങൾക്ക് വേണ്ടി കുന്തമുന്നങ്ങളായിട്ട് അടിയേറ്റത്? അവരതിനെ ആ അരൂപിയെ ശാസിച്ച് ബഹിഷ്കരിക്കുകയാണ്.
ഹല്ലേലൂയ യേശുവേ സ്തോത്രം യേശുവേ നന്ദി പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നിട്ട് അപ്പോസ്തലനോട് പരിശുദ്ധാത്മാവ് ഒരു കാര്യം വെളിപ്പെടുത്തുകയാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഒരാൾ ഉയർത്തി നിർത്തിയാൽ അത് താന്നു പോകും അതുകൊണ്ടാണ് കൊരിന്ത്യസ്കാർ കരുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം 27 മുതൽ 29 വരെ തിരുലിഖിതങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെയും നിലവിളവെ നശിപ്പിക്കാൻ വേണ്ടി ലോകദൃഷ്ടിയ നിസ്സാരങ്ങളായവയെയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മയെ തന്നെയും ദൈവം തിരഞ്ഞെടുത്തു പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നിസ്സാരങ്ങളായവയെ ഇല്ലായ്മ ഒരു പൊടിയെ ഉയർത്തി ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉന്നതമായ എല്ലാറ്റിനും എതിരായ ഒരു ദിവസമുണ്ട് യെശയ്യാ പ്രവാചക ഗ്രന്ഥം 2 അധ്യായം 12 തിരുലിഖിതം കർത്താവിന് ഒരു ദിനമുണ്ട് അഹന്തയും ഉന്നത ഭാവവുമുള്ള എല്ലാറ്റിനും എതിരായ ഒരു ദിനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2 വാക്യത്തിൽ പഠിപ്പിക്കുന്നു മനുഷ്യന്റെ അഹന്ത തല താഴ്ത്തും അഹങ്കാരികളെ എളിമപ്പെടുത്തും കർത്താവ് മാത്രം ആ ദിനത്തിൽ ഉയർന്നു നിൽക്കും പ്രൈസ് ദി ലോർഡ് അതുകൊണ്ട് കൊരിന്ത്യസ്കാർ എഴുതിയ ഒന്നാം ലേഖനത്തിൽ 1 31 വാക്യത്തിൽ പഠിപ്പിക്കുകയാണ് അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നാം നമുക്ക് തന്നെ മഹത്വം കൊടുക്കുകയോ നാം മറ്റുള്ള മനുഷ്യർക്ക് മഹത്വം കൊടുക്കുകയോ ചെയ്ത് ദൈവസന്നിധിയിൽ അപ്രീതി വിളിച്ചു വരുത്തരുത് ആത്മീയമായ അനുസ്യൂതമായ വളർച്ച ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും കാഴ്ചപ്പാടുകളെയും സംസാര രീതിയെയും ഞാനും നിങ്ങളും വെട്ടിയൊരുക്കണം ചിട്ടപ്പെടുത്തണം ഇന്നയാൾ മുഖാന്തരമാണ് ഇതെല്ലാം ഉണ്ടായത് എന്ന് പറയരുത് എൻ്റെ കഴിവുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത് എന്നും പറയരുത് നിയമാവർത്തന പുസ്തകം 8 17-18 തിരുലിഖിതങ്ങൾ എൻ്റെ കഴിവുകൊണ്ടാണ് എൻ്റെ കരങ്ങളുടെ ബലം കൊണ്ടാണ് ഈ സമ്പത്തെല്ലാം നേടിയത് എന്ന് നിന്റെ ഹൃദയത്തിൽ നീ പറയരുത് എന്തെന്നാൽ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി അനുസരിച്ച് ഇന്നും സമ്പത്ത് നേടാൻ കഴിവ് നൽകുന്നത് അവിടെ നിന്നാണ് ഞാനാണ് ഇതെല്ലാം ചെയ്തത് എൻ്റെ കഴിവാണ് അതെല്ലാം നേടിയത് അല്ലെങ്കിൽ ഇന്നയാളാണ് ഇതെല്ലാം ചെയ്തത് അയാളുടെ ഒറ്റ കഴിവാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്ന് പറയരുത് മഹത്വം ദൈവത്തിന് മാത്രം കൊടുക്കണം ഈ നിമിഷങ്ങളിൽ കണ്ണുകൾ അടയ്ക്കാം ചിന്താഗതികളുടെ പോക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം അതൊരു പക്ഷേ നിത്യനാശത്തേക്ക് നയിക്കുന്ന സാത്താൻ്റെ ഒരു കെണിയായിരിക്കാം നിങ്ങളുടെ സംസാരത്തിലെ രീതികളുടെ പോക്ക് നിങ്ങളും നോക്കണം ഒരുപക്ഷെ നിങ്ങളുടെ ആത്മീയ ഉന്നതിയെ നശിപ്പിക്കുന്ന സാത്താൻ്റെ ഒരു കൗശലം അവിടെയായിരിക്കും നിങ്ങൾക്ക് വേണ്ടി കെണിയൊരുക്കിയിരിക്കുന്നത് ഈ നിമിഷങ്ങളിൽ കണ്ണുകൾ അടയ്ക്കട്ടെ രണ്ട് കാര്യങ്ങളും മാറോട് ചേർത്ത് വെക്കുകയാണ് ഓ ദൈവമേ സാത്താൻ ഒരുക്കുന്ന കുതന്ത്രങ്ങളെല്ലാം തകർത്ത് മനുഷ്യൻ്റെ പേരിൽ അഭിമാനിക്കാതെ ലോകത്തിൻ്റെ പേരിൽ അഭിമാനിക്കാതെ ലോകത്തിലുള്ള പ്രസ്ഥാനങ്ങളുടെ പേരിൽ അഭിമാനിക്കാതെ ലോകത്തിലുള്ള ഒരു മനുഷ്യൻ്റെ ആരാധകനാകാതെ എൻ്റെ യേശുവിനെ മാത്രം ആരാധകനായി എൻ്റെ യേശുവിനെ മാത്രം ആരാധിച്ച് എൻ്റെ യേശുവിനെ മാത്രം സ്നേഹിച്ച് എൻ്റെ യേശുവിൻ്റെ ആരാധകനായി എനിക്ക് ജീവിക്കണം യേശുവേ മരണത്തെ ജയിച്ചവനെ മരണത്തെ ജയിച്ച് സ്വർഗത്തിൽ പിതാവിൻ്റെ ഭാഗത്ത് ഉപവിഷ്ടനായവനെ ഞാൻ അങ്ങേ ആരാധിക്കുന്നു കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 ഈശോയെ മരണത്തെ ജയിച്ചവനെ മരണത്തെ ജയിച്ചവനെ ഈശോയെ മരണത്തെ ജയിച്ചവനെ ഈശോയെ മരണത്തെ ജയിച്ചവനെ കർത്താവായി അധിപതിയായി അപ്പാ യേശുവേ കർത്താവായി അധിപതിയായി ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 ദൈവമേ മനുഷ്യരെ ആരാധിക്കാനുള്ള ദൈവമക്കളെ
ദൈവ മക്കളെ മനുഷ്യരെ ആരാധിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന അരൂപികളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം എടുത്ത് സൃഷ്ടികൾക്ക് കൊടുത്ത് കാളക്കുട്ടികളെ ദൈവ സാന്നിധ്യത്തിൽ ആരാധിക്കുന്ന ഓരോ തിന്മയുടെ അരൂപികളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. വ്യക്തികളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 1:31. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. ജ്ഞാനത്തിന്റെ പുസ്തകം 14:22. ദൈവത്തെ കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് മാത്രമല്ല, സംഘർഷത്തിൽ ജീവിക്കുന്ന അവർ വലിയ തിന്മകളെ സമാധാനം എന്ന് വിളിക്കുന്നു. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തിയാൽ അന്ധകാരങ്ങൾ തകർന്നടിയുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായി യേശുവിന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന അത്ഭുത ശക്തിയാൽ, യേശുവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തിയാൽ കുടുംബങ്ങളിലും വ്യക്തികളിലും ഇപ്പോൾ കൂട്ടം കൂടിയിരിക്കുന്ന തിന്മയുടെ കൂട്ടങ്ങൾ അല്ലറിക്കൊണ്ട് ഓടട്ടെ. യേശുക്രിസ്തു നാമത്തിൽ ചിന്നഭിന്നമാകട്ടെ. ദൈവാരാധനയും പ്രാർത്ഥനയും ദൈവഭക്തിയും ദൈവത്തോടുള്ള അടുപ്പവും തകർക്കുന്ന എല്ലാ ലോകത്തിൻ്റെ അരൂപികളെയും പാപത്തിൻ്റെ അരൂപികളെയും തടക്കദോഷങ്ങളുടെ അരൂപികളെയും യേശു നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. രോഗപീഡകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഓ ദൈവമേ, തളർവാദ രോഗികൾ, കിടക്കയിൽ കിടക്കുന്നവർ, കസേരയിൽ എഴുന്നേൽക്കാൻ പോലും പറ്റാതിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കൂടെ കൂടെ രോഗങ്ങൾ വരുന്ന കുഞ്ഞുങ്ങൾ ദൈവമായ കർത്താവിൻ്റെ അത്ഭുത നാമത്തിൽ ഇപ്പോൾ രോഗസൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ നിമിഷങ്ങളിൽ പലതരത്തിലുള്ള പാപത്തിൻ്റെ ബന്ധനത്തിൽ തകരുന്ന ഓരോ ആത്മാക്കളെയും യേശുവിൻ്റെ നാമത്തിൽ അഴിച്ചുവിടുന്നു, വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. എൻ്റെ പേര് റോജാന്ന്. ഞാൻ മുതുകുറിശ്ശിന്നാണ് വരുന്നത്. എൻ്റെ മോന് 3 വയസ്സായി. 1.5 മാസം മുമ്പ് അവൻ്റെ കഴുത്തിൽ 3-4 മുഴകൾ കാണപ്പെട്ടു. അപ്പം ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പം അവരാദ്യം പറഞ്ഞു വന്നെങ്കിൽ ട്യൂബർകുലോസിസ് ആണ്, അതല്ലാന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ക്യാൻസറിൻ്റെ ലക്ഷണമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ട്യൂബർകുലോസിസിൻ്റെ എല്ലാ ടെസ്റ്റും ചെയ്തു. ടെസ്റ്റിൻ്റെ ഒക്കെ റിസൾട്ട് എല്ലാം നെഗറ്റീവാണ്. അപ്പോൾ ഡോക്ടേഴ്സ് ഉറപ്പിച്ചു കുട്ടിക്ക് ക്യാൻസർ തന്നെയാണെന്ന്. അവൻ്റെ ബ്ലഡിലെ ടെസ്റ്റിനെ DDRC വിട്ടു. ആ സമയം ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് അവൻ്റെ പേര് വെട്ടി. കഴിഞ്ഞ മാസം ആദ്യ വെള്ളിയാഴ്ച ഇവിടെ വന്നു. ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട വൈദ്യരെല്ലാം അച്ഛന്മാരെല്ലാവരുടെ അടുത്തും പറഞ്ഞു ഇങ്ങനെ കുഞ്ഞിന് വയ്യ, പ്രാർത്ഥിക്കണമെന്ന്. അവസാന ഇവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞ് അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. മോന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എല്ലാ അച്ഛന്മാരും കൂടെ നിന്ന് പ്രാർത്ഥിച്ചു. എന്തായാലും അടുത്ത പിറ്റേ ആഴ്ച ഞങ്ങൾ റിസൾട്ടിന് ചെന്നു. ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ മോൻ്റെ റിസൾട്ടിൽ ഒന്നും കണ്ടിട്ടില്ല. ക്യാൻസറിൻ്റെ ഒരു അണു പോലും ഇല്ലാത്ത വിധം പരിപൂർണമായി സൗഖ്യപ്പെടുത്തി. അതിൻ്റെ റിസൾട്ട് സർട്ടിഫിക്കറ്റ് എല്ലാം ഈ കുടുംബ ഇന്നതോടെ കൊണ്ട് ഹാജരാക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിയടിച്ച് പകലൊന്നും വരികയില്ല, തടസ്സങ്ങളൊന്നും തൊടുകയില്ല, പിൻപകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. ഈശോയേ മരണത്തെ ജയിച്ചവനെ, മരണത്തെ ജയിച്ചവനെ, കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ.